ലോകമാസകലം മനുഷ്യരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കൊറോണ വൈറസ് ബാധയുടെ ദുരിതങ്ങൾ അവസാനിക്കുന്നില്ല മരണനിരക്ക് കുറവാണെങ്കിലും രോഗം ഭേദമായവരിൽ വൈറസ് ബാധയുടെ തുടർപ്രയാസങ്ങൾ വ്യാപകമാണ് പലതരത്തിലുള്ള രോഗങ്ങളിലൂടെയും പ്രതിരോധശേഷി അട്ടിമറിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളിലൂടെയും കൊറോണയുടെ തുടർപ്രയാസങ്ങൾ മനുഷ്യരെ വിഷമിപ്പിക്കുകയാണ് പനി പോലെയുള്ള അസുഖങ്ങൾ വാതരോഗങ്ങൾ ചർമ്മരോഗങ്ങൾ എന്നിവ കോവിഡ് വന്നു പോയവരിൽ പ്രകടമാകുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രധാനമായും കേരളത്തിൽ വ്യാപകമായി പടർന്നു പിടിച്ച ചിക്കുൻഗുനിയ രോഗബാധയ്ക്ക് ശേഷം രോഗം പോയവരിൽ കാണപ്പെട്ട അവസ്ഥയായിരുന്നു തക്കാളിപ്പനി ഈ രോഗാവസ്ഥ കൊറോണ വന്നു പോയവരിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ വ്യാപകമാണെന്ന് ചർമ്മരോഗ ചർമ്മരോഗവിദഗ്ദ്ധർ പറയുന്നു കോക്സാക്കി വൈറസ് എ സിക്സ്റ്റീൻ എന്ന വകഭേദമാണ് തക്കാളിപ്പനിക്ക് കാരണമാകുന്നത് കൊറോണ വന്നവരിൽ ഈ വൈറസ് അതിവേഗം പടരുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കുട്ടികളിൽ നാസാദ്വാരങ്ങൾ തൊണ്ട വായ എന്നിവിടങ്ങളിൽ രോഗബാധ മൂലമുണ്ടാകുന്ന വ്രണങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചിലരിൽ രോഗബാധ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ഗുരുതര രോഗങ്ങൾക്കും കാരണമാകുന്നു ആധുനിക വൈദ്യശാസ്ത്രം ഈ നൂറ്റാണ്ടിൽ നേരിട്ട ഏറ്റവും കഠിനമായ വെല്ലുവിളിയാണ് കോവിഡ് വൈറസ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് ഇനിയും പൂർണ്ണമായും വ്യക്തമായിട്ടില്ല ലോകത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കൊറോണ വൈറസിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നും പുരോഗമിക്കുകയാണ് അതിനിടെ കോവിഡ് നയൻറ്റീൻ എംപോക്സ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി തുടർന്നേക്കില്ല എന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് പറഞ്ഞു രണ്ടു രോഗങ്ങളുടെയും കേസുകളുടെ തീവ്രത കുറയുന്ന പശ്ചാത്തലത്തിലാണ് ഡബ്ല്യു എച്ച്ഒയുടെ നിഗമനം അതേസമയം കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ കോവിഡ് നയന്റീന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ ഡബ്ല്യു എച്ച്ഒ ചൈനയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ചൈനയിലെ വുഹാൻ നഗരത്തിൽ ആദ്യ കോവിഡ് കേസുകൾ തിരിച്ചറിഞ്ഞത് വുഹാനിലെ ലബോറട്ടറിയിൽ നിന്ന് ചോർന്നതാണെന്ന ഉൾപ്പെടെയുള്ള സിദ്ധാന്തങ്ങൾ നിലവിൽ ഡബ്ല്യു എച്ച്ഒക്ക് മുന്നിലുണ്ടെങ്കിലും ഒന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല എങ്ങനെയാണ് വൈറസ് ഭൂമിയിലെത്തിയതെന്ന് സംബന്ധിച്ച ചർച്ചകൾ ഇന്നും പുരോഗമിക്കുകയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ കഴിവുള്ള ശ്വാസകോശ രോഗകാരിയായി തുടരുകയാണ് സാഴ്സ്കോവ് ടു ഇതിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാന സാധ്യതകളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്വാഭാവിക സൂനോട്ടിക് പിൽ ഓവറിന്റെ ഫലമായോ അല്ലെങ്കിൽ ഗവേഷണവുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ അതിന്റെ അനന്തരഫലമായോ ആകാം വൈറസ് മനുഷ്യരെ ബാധിച്ചതെന്നുമാണ് വിദഗ്ധരുടെ വാദം ഇപ്പോഴും ഈ മാരക വൈറസ് അന്താരാഷ്ട്ര തലത്തിൽ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ ചേരുന്ന കോവിഡ് അടിയന്തര സമിതിയുടെ അടുത്ത യോഗത്തിൽ അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഡബ്ല്യു എച്ച്ഒ തലവൻ അറിയിച്ചു അതേസമയം വൈറസ് പൂർണ്ണമായും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള